നമസ്കാരം. നമ്മൾ ഈ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ചില സിദ്ധാന്തങ്ങൾ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. അതായത് എന്താണ്, ചില മേഖലകൾ അറബ് രാഷ്ട്രങ്ങളാണ്, ഇസ്ലാം രാഷ്ട്രങ്ങളാണ്. ചില ഹിന്ദു രാഷ്ട്രവാദവും പലപ്പോഴും കേട്ടിട്ടുണ്ട്. മുൻപ് നേപ്പാൾ ഹിന്ദു രാഷ്ട്രമായിരുന്നു. അതുപോലെ ചില ദോഷൈകതൃക്കുകളും രാജ്യദ്രോഹികളും പറയുന്നത് പോലെ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ചിലരുടെ ശ്രമമുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ മതവും മതരീതികളും എന്താണ് മത സൈദ്ധാന്തിക അവലോകനങ്ങളുമൊക്കെ പലപ്പോഴും പ്രാചീനതയിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്നതൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകും. ഇപ്പോൾ യു എ ഇയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമുക്കറിയാം യു എ ഇ മുസ്ലിം രാഷ്ട്രമാണ്, അറബ് രാഷ്ട്രമാണ്. അവിടുത്തെ ഔദ്യോഗിക ഭാഷ അറബിയാണ്. മാത്രമല്ല രാജഭരണമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ യു എ ഇയിൽ പുരാതന ക്രൈസ്തവ സന്യാസി മഠത്തിൻ്റെ അവശേഷിപ്പുകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട്. അറേബ്യൻ ഉപദ്വീപിൽ ഇസ്ലാം മതം പ്രചരിക്കുന്നതിന് മുൻപ് സ്ഥാപിച്ചത് എന്ന് കരുതുന്ന ക്രൈസ്തവ സന്യാസി മഠം കണ്ടെത്തി എന്ന് റിപ്പോർട്ടുണ്ട്. യു എ ഇയിൽ കണ്ടെത്തുന്ന രണ്ടാമത്തെ പുരാതന ക്രൈസ്തവ സന്യാസി മഠമാണ് ഇത്. 1400 വർഷം പഴക്കമുള്ളതാണ് ഈ മഠം എന്ന് പുരാവസ്തു ഗവേഷകർ ശാസ്ത്രീയമായി തന്നെ പറയുന്നു. യു എ ഇ ദ്വീപായ സിനിയയിൽ കണ്ടെത്തിയ പുരാതന സന്യാസി മഠത്തിന്റെ അവശേഷിപ്പുകൾ ക്രിസ്തു മതത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തു മത പ്രചരണത്തിന്റെ തുടക്കകാലത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വെളിച്ചം വീശുമെന്നാണ് ഗവേഷകർ കരുതുന്നത്. പേർഷ്യൻ ഗൾഫിന്റെ തീരത്ത് ക്രിസ്തുമതം പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ഗവേഷകർ. പ്രദേശത്ത് മരുഭൂമിവൽക്കരണം വ്യാപിച്ച് എണ്ണ സമ്പന്നമായ നാടാകുന്നതിന് മുൻപായിരുന്നു ക്രൈസ്തവ സന്യാസി മഠം ഉണ്ടായിരുന്നത് എന്നാണ് നിഗമനം. കാലക്രമേണ ഇവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നതിലേക്കും കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സൗദിയിലെ മക്ക എന്ന് പറയുന്നത് പ്രാചീനമായി ഒരു ശിവക്ഷേത്രമായിരുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതായത് പ്രാചീനതയിലേക്ക് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പല മതവിശ്വാസങ്ങൾ പല തരത്തിൽ തലത്തിൽ പ്രചരിച്ചിരുന്നു എന്ന് വേണം കാണാൻ. ഇതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ കണക്കാക്കി ഈ മതവാദവും മത തീവ്രവാദവും അല്ലെങ്കിൽ എന്താണ് മതത്തെ മാത്രം സ്വാധീനിച്ചുള്ള ഒരു തരത്തിലുള്ള മനുഷ്യ ജീവിതവുമൊക്കെ പലയിടങ്ങളിൽ നടക്കുമ്പോൾ നമ്മൾ ഒന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്കുക, നമ്മൾ പണ്ട് ആരായിരുന്നു എന്ന്. കുരങ്ങനിൽ നിന്ന് മനുഷ്യനായി പരിണമിച്ചതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ പണ്ട് കുരങ്ങന്മാരായിരുന്നു. ഇപ്പോൾ കളിയാക്കി പോലും കുരങ്ങ എന്ന് വിളിച്ചാൽ ആൾക്കാർ അടിക്കും. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ്. എന്തായാലും 1400ലധികം വർഷം പഴക്കമുള്ള ഒരു ക്രിസ്തീയ സന്യാസി മഠത്തിന്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ യു എ ഇയിലെ ഒരു ദ്വീപിൽ നിന്ന് സിനിയ ദ്വീപിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവേഷകർ.